കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയതിൻ്റെ അല്ല എത്തിച്ചതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തും ഐക്യ കേരളം രൂപീകൃതമായ കാലം മുതൽ നോക്കിയാൽ കോൺഗ്രസിനുള്ളിലെ പാളയത്തിലെ പടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ വർഗീയവാദിയായിരുന്നുവെന്ന് ആരോപണങ്ങൾ വരെ നേരിട്ട ആർ ശങ്കർ പ്രായം കൊണ്ട് തനിക്ക് വളരെ താഴെ നിന്നിരുന്ന പി ടി ചാക്കോയുടെ വളർച്ചയെ അസൂയയോടുകൂടിയാണ് നോക്കി കണ്ടത് വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവുക മുതൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വരെ അംഗവുമായിരുന്നു പി ടി ചാക്കു അതൊരു കാലം തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പ്രകടമായ മുഖമായിരുന്നു ആർ ശങ്കർ എന്ന് പറഞ്ഞത് അന്നത്തെ മുൻനിര നേതാക്കൾ തന്നെയായിരുന്നു ക്രൈസ്തവ സമുദായത്തോടെ എന്തെന്നില്ലാത്തൊരു വല്ലായ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും അനുഭവങ്ങളിലൂടെ പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് അവരുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പി ടി ചാക്കോയുടെ അകാലത്തിലുള്ള മരണത്തോടൊപ്പം അവസാനിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യ പതനം അവിടെ തുടങ്ങി കേരള കോൺഗ്രസ് പിറന്നു തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ഇരുപത്തഞ്ച് സീറ്റ് നേടി പന്തയി മത്സരത്തിൽ മോശമല്ലാത്ത സ്ഥാനത്തെത്തി അറുപത്തിയഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെ മാറിയും മറിഞ്ഞും വന്ന മന്ത്രിസഭകൾക്കൊടുവിൽ അടിയന്തരാവസ്ഥയും അതിലൂടെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ പ്രവേശനവും തുടർന്ന് കേരള കോൺഗ്രസിൻ്റെ ആദ്യ പിളർപ്പും ചരിത്രത്തിന്റെ ഭാഗം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും എഴുപത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ഇരുപത് സീറ്റ് ജയിച്ചു പതിനാറ് സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് പതിമൂന്ന് സീറ്റ് ജയിച്ചു ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവരെയും ചേർത്ത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൂറ്റി പതിനൊന്ന് സീറ്റിൽ ജയിച്ചു സി പി നേതൃത്വം നൽകിയ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒത്തുചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം അധികം ദിവസം നീണ്ടുനിന്നില്ല അതിന്റെ ആഹ്ലാദം അധികം ദിവസം നിന്നില്ല മുഖ്യമന്ത്രി കെ കരുണാകരൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു രാജൻ കേസ് അതിന് കാരണമായി ഇതൊന്നും ചർച്ചാ വിഷയമല്ല ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അന്ന് തൊട്ട് പരിശോധിച്ചാൽ കോൺഗ്രസ് എടുത്തിരുന്ന നയം മുസ്ലിം പ്രീണനമായിരുന്നു ക്രൈസ്തവ പിന്തുണയോടെയുള്ള കേരള കോൺഗ്രസിനെയും നായർ പിന്തുണയുള്ള എൻ ഡി പി ഈഴവ പിന്തുണയുണ്ടായിരുന്ന എസ് ആർ പി തലങ്ങും വിലങ്ങും കോൺഗ്രസ്സിൻ്റെ ചാണക്യന്മാർ പല കഷ്ണങ്ങളായി പിളർത്തി ദൂരെ എറിഞ്ഞു അടിസ്ഥാനപരമായി കോൺഗ്രസ് മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം കേരളത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇവിടുത്തെ നായന്മാരും നസ്രാണികളും സാമ്പത്തികമുള്ള ക്രിമിനെയർ എന്ന് പറയുന്ന ഈഴവരുമായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനിച്ച ചൊവ്വൻ നശിച്ച നായർ പിഴച്ച ക്രിസ്ത്യാനി ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേരുവ അത് ഏറെക്കുറെ ശരിയുമാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ അവരുടെ ഈഴവ സമൂഹത്തിലുള്ള മേൽക്കൈ തന്നെയാണ് ഇപ്പോഴും എന്നാൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈഴവർ കോൺഗ്രസിലെ പ്രധാനികളുമായിരുന്നു ജനസംഖ്യാപ്രകാരം നോക്കിയാൽ കേരളത്തിൽ ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം മേൽ ഹിന്ദുക്കളുണ്ട് അതിൽ ഏകദേശം ഇരുപത്തി ആറ് ശതമാനം പേരും ഈഴവരാണ് ഈഴവരിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലകൊള്ളുന്നവരും ഈഴവർ കഴിഞ്ഞാൽ ജാതീയമായി മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ഒന്നിച്ചു നിൽക്കുകയാണ് അവരുടെ കോട്ടയിൽ കയറുക അത്ര എളുപ്പമല്ല അവർ കോൺഗ്രസ്സിനോട് അടുപ്പം കാണിക്കുകയും കമ്മ്യൂണിസത്തോട് അകലം പാലിക്കുകയും ചെയ്യുമ്പോഴും അവർ കോൺഗ്രസ്സുകാരല്ല അവർ നിൽക്കുന്നത് കോൺഗ്രസിനെ വളർത്താനുമല്ല ആ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ചേരുവയായി ഉണ്ടായിരുന്നത് ഈഴവരുടെ ഒരു ചെറിയ വിഭാഗം അവരെ എസ് ആർ പി ഒന്നിപ്പിച്ചു നായർ സമുദായത്തിലെ കോൺഗ്രസ്സുകാരല്ലാത്തവരെ എൻ ഡി പി ആയി പുതിയ പാർട്ടി രൂപം കൊണ്ടു കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശമായി കളത്തിലുണ്ടാനും ഇവിടെയാണ് കോൺഗ്രസിൻ്റെ അധപത്തനം തുടങ്ങുന്നത് കോൺഗ്രസ് തരാതരം എൻ ഡി പിയെയും എസ് ആർ പി ഐയും പിളർത്തി ഇല്ലാതാക്കി കേരള കോൺഗ്രസിനെ പല കഷ്ണങ്ങളായി പിളർത്തി ഇതെല്ലാം മേൽക്കോയ്മ ഉറപ്പിക്കാൻ കോൺഗ്രസ് ചെയ്ത കുൽസിത പ്രവർത്തനങ്ങളായിരുന്നു ചുരുക്കം പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് കളിയൊന്നും നടക്കുകയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കി കോൺഗ്രസിന്റെ ആജീവനാന്ത ശത്രു എപ്പോഴും കേരള കോൺഗ്രസ് ആണ് അവരെ ഇല്ലായ്മ ചെയ്യാൻ കോൺഗ്രസ് ചെയ്യുന്ന പണികളെല്ലാം കേരള കോൺഗ്രസിനൊപ്പം കോൺഗ്രസിനെയും ക്ഷയിപ്പിച്ചു ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റും ഒരു കാലം വരെ കേരള കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും കുത്തകയായിരുന്നു ആ സ്ഥിതി ഇപ്പോൾ മാറി അഞ്ച് സീറ്റും ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് മേമ്പൊടിക്ക് ഒരു സീറ്റും അണി കോൺഗ്രസിനുമുണ്ട് കോൺഗ്രസ് ബിഗ് സീറോ ഇടുക്കിയും മോശമല്ല ഒരു കാലത്ത് അഞ്ചിൽ നാല് സീറ്റും കോൺഗ്രസ് കേരള കോൺഗ്രസ് കമ്പനിയുടെ വകയായിരുന്നു അവരുടെ കയ്യിലിരുന്നതാണ് ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ അഞ്ചിൽ നാലും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഒരെണ്ണം കേരള കോൺഗ്രസിൻ്റെ കയ്യിൽ കൊല്ലം എറണാകുളം തൃശ്ശൂർ ജില്ലകളും വ്യത്യസ്തമല്ല കോട്ടയത്ത് കേരള കോൺഗ്രസിനെ വിടുങ്ങാൻ പോയ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയിലും തിരുവഞ്ചൂരിലും ഒതുങ്ങി കാപ്പിൻ്റെ വിഷയം മാറ്റിവെക്കണം മുൻപേതാണ്ട് മുഴുവൻ സീറ്റും കോൺഗ്രസ് കേരള കോൺഗ്രസിനായിരുന്നു വൈക്കമൊഴികെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനവും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ തമ്മിലെടുപ്പിച്ചതുമാണ് അവരുടെ തളർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണം കേവലം അറുപതിൽ താഴെ സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് കുരങ്ങൻ അപ്പം പങ്ക് വെച്ചതുപോലെ പങ്ക് വച്ച് പങ്ക് വെച്ച് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന സ്ഥിതിയായി മുസ്ലിം ലീഗ് പതിമൂന്നിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് വളർന്നു അപ്പോൾ തളർച്ച പറ്റിയത് ക്രിസ്ത്യാനിക്ക് നായർക്കും ഈഴവനും മാത്രം പാലും പഞ്ചസാരയും ചായപ്പൊടിയും ചേരുംപൊടി ചേർത്താലേ രുചിയുള്ള ചായ കുടിക്കാൻ പറ്റൂ പകരം ഏതെങ്കിലും ഒന്ന് കൂടി പോയാൽ കുടിക്കാൻ സുഖം ഉണ്ടാകുകയില്ല അതിനിടയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം നടക്കുന്നത് അഞ്ചാമതൊരു മന്ത്രിസ്ഥാനം കൊടുക്കണമെങ്കിൽ കൊടുത്തുകൊള്ളട്ടെ ആർക്കും എതിർപ്പില്ല പക്ഷെ അത് കാടിളക്കി മറിച്ചു വേണ്ടായിരുന്നു അതേ നിലപാടാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നത് മൂന്നാമത്തെ ലോക്സഭാ സീറ്റിന് വേണ്ടി അതും ദോഷം ചെയ്യുന്നത് കോൺഗ്രസിനാണെന്ന് മുതിർന്ന നേതാക്കൾ മനസ്സിലാക്കണം തൊഴുത്തിൽ കുത്തു മേച്ചിൽ പുറത്ത് കാണിക്കരുതെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് ഇതിനിടെ യു ഡി എഫ് മുന്നണിയിൽ നിന്നും പുറത്തു വന്ന മാണി ഗ്രൂപ്പിന് ഇരുപത് നിയമസഭാ സീറ്റും രണ്ട് പാർലമെന്റ് സീറ്റും ഉറപ്പ് കൊടുത്താണ് തിരികെ മുന്നണിയിൽ കൊണ്ടുവന്നത് അതിൻ്റെ ഭാഗമായിരുന്നു ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് മാണി മാണിഗ്രൂപ്പിന് തന്നെ നൽകിയത് അല്ലാതെ ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഉള്ളുവിളി ഉണ്ടായെന്ന് പറയുന്നത് പോലെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ദിവസം ഭൂതോദയം ഉണ്ടായി കൊടുത്തതല്ല ഉമ്മൻചാണ്ടി മാണി മാണിഗ്രൂപ്പിന്റെ ദൂതന്മാരോട് സംസാരിച്ച് കുഞ്ഞാലിക്കുട്ടിയെ കളത്തിലിറക്കി മധ്യസ്ഥനാക്കി പ്രശ്നം അവസാനിപ്പിച്ചതായിരുന്നു ആ മധ്യസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് രാജ്യസഭാ സീറ്റ് കൊടുത്തത് യു ഡി എഫിലെ ഇപ്പോഴത്തെ സെക്രട്ടറി സി പി ജോണും കണ്ണൂർ ജില്ലയിലെ ഒരു ഡി സി സി സെക്രട്ടറിയും അതിന് വഹിച്ച പങ്കു ചേർന്നല്ല ആ സ്ഥിതിയിൽ മാണി മാണിഗ്രൂപ്പിന് ഇരുപത് നിയമസഭാ സീറ്റ് നൽകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കേവലം ആറുമാസം പോലും കാലാവധിയില്ലാത്ത ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ അവരെ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് യു ഡി എഫിലെ ഘടകകക്ഷി നേതാവ് സി പി ജോണിന് നാലു മണിക്കൂർ സമയം നൽകിയാൽ സമാധാനപരമായി തീർക്കാമെന്ന് പറഞ്ഞ പ്രശ്നത്തിൻ്റെ പരിഹാരമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണി ആയപ്പോഴേക്കും ബെന്നി വേഗനാൻ ചവിട്ടി പുറത്താക്കിയത് അതിൻ്റെ പുറകെ ചെന്നിത്തല ശരിയാണെന്ന് ചാപ്പകുത്തി അവരുടെ ധൈര്യം സി പി ഐയുമായുള്ള ധാരണ പ്രകാരം മാണിഗ്രൂപ്പിനെ മുന്നണിയിൽ എടുക്കില്ലെന്നായിരുന്നു അപ്പോൾ ഗതികെട്ട് തിരിച്ചു വരുമെന്നായിരുന്നു അവരുടെ ധാരണ ജോസ് മാണിയുടെ തന്നെ മകനാണെന്ന് കൃത്യമായി തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത് കോൺഗ്രസുകാരുടെ അട്ടിമറി പ്രതീക്ഷിച്ച ജോസ് തൻ്റെ വിശ്വസ്ത ദൂതന്മാരെ ഉപയോഗിച്ച് ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ എൽ ഡി എഫിനെ സജ്ജമാക്കിയിരുന്നു സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെപ്പോയ എൽ ഡി എഫിന് ഒരു കുതിപ്പിന് ഇത് ഇടം നൽകുമെന്ന ബോധം എൽ ഡി എഫ് മാനേജർമാർക്കുണ്ടായിരുന്നു ഏതായാലും മുസ്ലിം പ്രീണനവും മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ത്വരയുമാണ് കോൺഗ്രസിനെ പൊതുസമൂഹത്തിൽ നിന്നും അകറ്റുന്നത് ചില കോൺഗ്രസ് മാതാപിതാക്കൾക്ക് പിറന്ന മക്കൾ ലോഹയിട്ട് പുൾപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചാൽ ഇവിടെ കോൺഗ്രസ് വളരില്ലെന്ന് ഓർക്കുന്നത് കത്തോലിക്കാ സഭയിലെ ചില വൈദികരും വൈദിക ശ്രേഷ്ഠനും പഠിക്കേണ്ട പാഠമാണ് അടിത്തറ നഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനവും കതിരിൽ വളം വെച്ച് നിവർത്തി നിർത്താൻ സാധിക്കില്ല നന്നാകാൻ വേറെ പണി നോക്കണം കെ പി സി സി പ്രസിഡന്റിനെ അവഹേളിക്കുന്ന പ്രതിപക്ഷ നേതാവും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു വിഴുങ്ങാൻ നോക്കി നിൽക്കുന്ന കേന്ദ്ര നേതാവും ചിലപ്പോൾ നന്നായേക്കാം